വളരെ വർഷങ്ങളായി മലയാളി പ്രേക്ഷകർക്ക് നടൻ ബാല സുപരിചിതനാണ്. അന്യഭാഷയിൽ നിന്ന് വന്ന മലയാളക്കരയെ കീഴടക്കിയ ബാലയുടെ തുടക്കകാലത്തെ ചിത്രങ്ങൾ ഏറെ ശ്രദ്ധേയമാണ്. തമിഴ് സിനിമാ കുടുംബത്തിൽ നിന്നാണ് ബാലയുടെ വരവ്. 2006 പുറത്തിറങ്ങിയ കളഭം സിനിമയിലൂടെയാണ് ബാല മലയാളത്തിലേക്ക് എത്തുന്നത്. പിന്നീട് നടൻ മലയാളത്തിൽ മികച്ച സിനിമകളിലൂടെ ശ്രദ്ധ നേടുകയായിരുന്നു. ബിഗ് ബി, പുതിയ മുഖം, എന്ന് നിന്റെ മൊയ്തീൻ തുടങ്ങി നിരവധി സിനിമകളിൽ ശ്രദ്ധേയ വേഷങ്ങൾ ചെയ്ത് ബാല മലയാളികൾക്ക് പ്രിയങ്കരനായി മാറുകയും ചെയ്തു. ചുരുങ്ങിയ കാലയളവിൽ തന്നെ വില്ലനായും നായകനായും സ്വഭാവ നടനായും എല്ലാം തിളങ്ങാൻ ബാലയ്ക്ക് സാധിച്ചു. അതിനിടെ സംവിധായക കുപ്പായവും അണിഞ്ഞു. എന്നാൽ അധികം വൈകാതെ ഇദ്ദേഹത്തിന്റെ വ്യക്തിജീവിതം എങ്ങും ചർച്ചയായി. മലയാളിയായ ഗായിക അമൃതയുമായുള്ള വിവാഹവും വിവാഹമോചനവും എല്ലാമായിരുന്നു ആദ്യം ഇതിന് കാരണമായത്. ബാലയുടെ വിവാഹങ്ങളും വിവാഹമോചനവും എല്ലാം പ്രേക്ഷകർ ഏറെ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. തന്റെ ജീവിതത്തിലെ മിക്ക സംഭവങ്ങളും ബാല തന്നെ തുറന്നു പറയാറുമുണ്ട്. ഗായിക അമൃത സുരേഷ് ആയിരുന്നു ബാലയുടെ ആദ്യ ഭാര്യ. പ്രണയിച്ച് വിവാഹിതരായവരായിരുന്നു ഇരുവരും. ഏതാനും വർഷങ്ങൾക്ക് മാത്രമാണ് ഇരുവരും ഒരുമിച്ച് കഴിഞ്ഞത്. ആ ബന്ധത്തിൽ ബാലയ്ക്കൊരു മകളുണ്ട്. മകൾ ജനിച്ച് അധികം വൈകാതെയാണ് ബാലയും അമൃതയും വേർപിരിയുന്നത്. അമൃതയുടെ സംരക്ഷണയിലാണ് അവന്തിക എന്ന മകൾ ഇപ്പോൾ ഉള്ളത്. 2 വർഷങ്ങൾക്ക് മുമ്പായിരുന്നു ബാല രണ്ടാമത് വിവാഹിതനായത്. രണ്ടാം വിവാഹം വരെ ഇടയ്ക്കിടെ മകളെ സന്ദർശിക്കാറുണ്ടായിരുന്നു ബാല. മകളോടൊപ്പം സമയം ചിലവഴിക്കുകയും മറ്റും ചെയ്തിരുന്നു നടൻ. എന്നാൽ രണ്ടാം വിവാഹത്തിന് ശേഷം ബാല മകളെ സന്ദർശിക്കാതെയായി എന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ ചില അഭിമുഖങ്ങളിലൊക്കെ താരം മകളെക്കുറിച്ച് സംസാരിക്കാറുണ്ട്. മകളെ താൻ മിസ് ചെയ്യുന്നുണ്ടെന്നും നടൻ അടുത്തിടെ പറഞ്ഞിരുന്നു. ഇപ്പോഴത്തെ തന്റെ പുതിയ ചിത്രമായ ഷെഫീഖിന്റെ സന്തോഷത്തിന്റെ പ്രൊമോഷന്റെ ഭാഗമായി ഒരു പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ മകളെക്കുറിച്ച് ബാല പറഞ്ഞ വാക്കുകളാണ് ശ്രദ്ധ നേടുന്നത്. മകളുടെ ജനനവും അന്ന് താൻ സന്തോഷത്തിനെ കുറിച്ചുമൊക്കെയാണ് നടൻ സംസാരിച്ചത്. ജീവിതത്തിൽ ഏറ്റവും സന്തോഷം തോന്നിയ നിമിഷം ഏതെന്ന ചോദ്യത്തിന് മറുപടി പറയുകയായിരുന്നു ബാല. അവസാനം മകളോട് ഷഫീഖിന്റെ സന്തോഷം കാണണമെന്നും ബാല പറയുന്നുണ്ട്. ബാലയുടെ വാക്കുകൾ ഇങ്ങനെ: എന്റെ മകൾ ജനിച്ചതാണ് ഏറ്റവും സന്തോഷിച്ച മൊമെന്റ്. അവൾ ജനിച്ചപ്പോൾ ഞാൻ പുറത്തായിരുന്നു. ആശുപത്രിയിലേക്ക് വന്നത് പെട്ടിയൊക്കെ വലിച്ചെറിഞ്ഞ് ഓടിയാണ്. ഞാൻ അപ്പോൾ എന്റെ ഡ്രൈവറോട് പറയുമായിരുന്നു, ഞാൻ വേണം ആദ്യം കാണാൻ, മറ്റാരും എന്റെ മകളെ കാണാൻ പാടില്ലെന്ന്. ഞാനാണ് ആദ്യം കാണുന്നത്. ഞാൻ ഓടിച്ചെന്നു. അപ്പോൾ അവൾ ഇൻക്യുബേറ്ററിലാണ്. എനിക്കിതിനെക്കുറിച്ച് അറിയില്ല. അമൃത ഹോസ്പിറ്റലിലാണ്. ഞാൻ ഇങ്ങനെ പോയിട്ട് പാപ്പുവിനെ തൊട്ടപ്പോൾ അവൾ ചിരിച്ചു. എന്റെ മരണം വരെ അത് മറക്കില്ല. അതാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മൊമെന്റ്. എന്റെ മരണം വരെ ഞാൻ അത് മറക്കില്ല എന്നും ബാല കൂട്ടിച്ചേർത്തു. എന്റെ മകളാണ് പാപ്പു ബേബി എന്നും ബാല പറഞ്ഞു. പിന്നീട് ഷെഫീഖിന്റെ സന്തോഷം പ്രേക്ഷകരോട് കാണാൻ പറയുന്നതിനിടയിൽ എന്റെ മകളോടും പറയുന്നുവെന്നും ബാല പറയുന്നുണ്ട്. അതിനുശേഷം ജീവിതത്തിൽ എന്ത് കഷ്ടത വന്നാലും ഡാഡി കൂടെ ഉണ്ടെന്ന ഉറപ്പും ബാല മകൾക്ക് നൽകുന്നുണ്ട്. അതേസമയം നവംബർ 25 ഷെഫീഖിന്റെ സന്തോഷം തിയേറ്ററുകളിലെത്തുന്നത്. ഉണ്ണി മുകുന്ദനാണ് നായകൻ. നവാഗതനായ അനൂപ് പന്തളം സംവിധാനം ചെയ്യുന്ന ചിത്രമാണിത്. ചിത്രത്തിൽ മനോജ് കെ ജയൻ, ദിവ്യ പിള്ള, ആത്മീയ രാജൻ തുടങ്ങിയവരാണ് മറ്റു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. Thank you.